ഇലക്ട്രോണിക് യന്ത്രത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള തിരിമറികളെയും കൃത്രിമത്തെയും പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമൊക്കെ വന്നിട്ട് അധികം നാളായില്ല. നമ്മുടെ നാട്ടിൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്ന സംവിധാനം പോലും 1960s വന്നത്. അതിനുമുമ്പ് പെട്ടികൾ വയ്ക്കായിരുന്നു പതിവ്. എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും പെട്ടികൾ വയ്ക്കും. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഈ പെട്ടിയുടെ സംവിധാനം തുടങ്ങിയത്. കാരണം ഈ വോട്ടർമാർക്ക് മിക്കവർക്കും സ്ഥാനാർത്ഥികളുടെ പേര് വായിക്കാനോ അതനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അറിവില്ലായിരുന്നു. നമ്മുടെ രാജ്യത്ത് നിരക്ഷരരുടെ എണ്ണം ഇപ്പോൾ പോലും കുറവല്ല, അന്ന് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടികൾ വന്നത്. ആദ്യം മഞ്ഞപ്പെട്ടി, പച്ചപ്പെട്ടി, നീലപ്പെട്ടി, ചുവപ്പ് പെട്ടി, ഇങ്ങനെയുള്ള കളറിലായിരുന്നു പെട്ടികൾ വെച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിറം മഞ്ഞയാണെങ്കിൽ നമുക്ക് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാർഡ് തരും. ആ കാർഡ് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെട്ടിയിൽ നിക്ഷേപിക്കാം. അങ്ങനെയാണ് പിന്നീടാണ് അത് ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് ചിഹ്നം വന്നത്. തിരഞ്ഞെടുപ്പ് ചിഹ്നം വന്നപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് ഓരോ ചിഹ്നം അനുവദിച്ചു. കോൺഗ്രസിൻ്റെ ചിഹ്നം മുഖം വച്ച കാള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് അരിവാളും ധാന്യക്കതിരും, പി എസ് പിയുടെ കുടിൽ, എസ് എസ് പിയുടെ ആൽമരം, ഇങ്ങനെ വിവിധ ചിഹ്നങ്ങൾ പതിപ്പിച്ച പെട്ടികൾ വയ്ക്കാൻ തുടങ്ങി. പിന്നെ സ്വതന്ത്രമാർക്ക് അവരുടെ ചിഹ്നം, അതാണ് ഈ അടൂർവാസി പാടിയ കുരുവി പെട്ടി, നമ്മുടെ പെട്ടി, കടുവാ പെട്ടി കോട്ടില്ല. ഈ പെട്ടി പെട്ടിയുടെ രഹസ്യം അതാണ്. ഓരോ പെട്ടിയിലും കിട്ടിയ വോട്ടുകൾ എണ്ണുകയാണ് വെച്ച്. അപ്പോൾ ചില പെട്ടിയിൽ വോട്ട് കുറവായിരിക്കും, ചില പെട്ടിയിൽ കൂടുതലായിരിക്കും. കൂടുതൽ വോട്ട് കിട്ടുന്ന ആളും ജയിക്കും. അങ്ങനെ പെട്ടിയിൽ നിന്ന് പെറുക്കി എടുത്ത് എണ്ണുന്ന രീതിയായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. 1957 രണ്ടാമത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെയായിരുന്നു. 1960 കേരള നിയമസഭയിലേക്ക് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ബാലറ്റ് പേപ്പർ എന്ന സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1960 കേരള നിയമസഭയിലേക്ക് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഐക്യമുന്നണി, മുക്കൂട്ട് മുന്നണി എന്നാണ് അറിയപ്പെടുന്നത്, കോൺഗ്രസും ലീഗും പി എസ് പിയും ഉൾപ്പെട്ട മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റുപോയി. അതിനുമുമ്പ് ഈ ബാലറ്റ് പേപ്പറിലായിരുന്നു. ബാലറ്റ് പേപ്പറിൽ സീൽ കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുകയും അത് മടക്കി പെട്ടിയിലിടുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു പെട്ടിയുടെ ആവശ്യമുള്ളൂ. പഴയ പോലെ 5-6 അല്ലെങ്കിൽ 7-8 പെട്ടികളുടെ ആവശ്യമില്ലാണ്ടായി മാറി. അങ്ങനെ ഈ ബാലറ്റ് പേപ്പർ വളരെ കാലം നിലനിന്നു. 1982 കേരള നിയമസഭയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് വോട്ടിംഗ് യന്ത്രം പരീക്ഷിച്ചത്. അതിനുമുമ്പ് ഈ യന്ത്രത്തെക്കുറിച്ച് പല കഥകളും പരന്നിരുന്നു. പക്ഷേ വോട്ടിംഗ് യന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1982 കേരള നിയമസഭയിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ഇത് പരീക്ഷിച്ചില്ല, ആകെ ഒരേ ഒരു മണ്ഡലത്തിൽ. അതും പൂർണ്ണമായിട്ട് ചെയ്തില്ല. ആ മണ്ഡലത്തിൽ ഏതാനും ബൂത്തുകളിൽ മാത്രമാണ് ഇലക്ട്രോണിക് യന്ത്രം പരീക്ഷിച്ചത്. അത് പറവൂർ നിയോജകമണ്ഡലത്തിലായിരുന്നു. കാരണം പറവൂർ നിയോജകമണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് ബൂത്തുകൾ അന്നുണ്ടായിരുന്നത്. 88 ബൂത്തുകളായിരുന്നു. 88 ബൂത്തിലും ഇത് പരീക്ഷിച്ചില്ല. 50 ബൂത്തിൽ മാത്രമാണ് ഇലക്ട്രോണിക് യന്ത്രം പരീക്ഷിച്ചത്. 50 ബൂത്തിൽ ഇലക്ട്രോണിക് യന്ത്രത്തിലും ബാക്കി 38 ബൂത്തിൽ ബാലറ്റ് പേപ്പറിലുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ, പോളിംഗ് അവസാനിച്ച ഉടനെ തന്നെ യന്ത്രത്തിൽ ചെയ്ത വോട്ടുകൾ എണ്ണി നോക്കി, മറ്റു വോട്ടുകൾ പിറ്റേ ദിവസവും എണ്ണി. അപ്പോൾ യന്ത്രത്തിൽ ചെയ്ത വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അന്ന് CPI സ്ഥാനാർത്ഥിയായിരുന്ന എൻ ശിവൻപിള്ളയ്ക്ക് നല്ല ലീഡ് കിട്ടി. ഏതാണ്ട് 1000-ൽ പേർ വോട്ടിൻ്റെ ലീഡ് അദ്ദേഹത്തിന് കിട്ടി. പിറ്റേ ദിവസം ബാലറ്റ് പേപ്പറിൽ ചെയ്ത വോട്ടുകൾ പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലീഡ് 123 വോട്ടായിട്ട് കുറഞ്ഞു. അങ്ങനെ 123 വോട്ടിന് ശിവൻപിള്ള ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു. ശിവൻപിള്ളയുടെ തെരഞ്ഞെടുപ്പിനെതിരായിട്ട് AC ജോസ് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യണം എന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്, യന്ത്രത്തിൽ ചെയ്ത വോട്ട് അസാധുവാണ്, അത് കൂട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ ജസ്റ്റിസ് കൊച്ചുതൊമ്മൻ്റെ ബെഞ്ചിലാണ് ഇതിൻ്റെ വിചാരണ നടന്നത്. കൊച്ചുതൊമ്മൻ ഈ ഹർജി തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇത് ശാസ്ത്ര സാങ്കേതിക യുഗത്തിലേക്കുള്ള കാൽവെപ്പാണ്, ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല എന്ന് പറഞ്ഞ് ഹർജി തള്ളി. അതിനെതിരായിട്ട് ശ്രീ ജോസ് സുപ്രീംകോടതിയിൽ അപ്പീൽ കൊടുത്തു. സുപ്രീംകോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് ഇപ്പോൾ അറ്റോർണി ജനറലായിട്ടിരിക്കുന്ന KK വേണുഗോപാലായിരുന്നു. ജസ്റ്റിസ് മുർത്താസ ഫസൽ അലിയുടെ ബെഞ്ചിലാണ് ഇത് പരിഗണനയ്ക്ക് വന്നത്. ഫസൽ അലി കൊച്ചുതൊമ്മൻ്റെ ലോജിക്കിന് നേർ വിപരീതമായ ഒരു നിലപാടാണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞു ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യണം എന്നാണ് ജനപ്രതിനിധി നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്, അത് മാറ്റാനായിട്ടുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനില്ല. ഇനി ബാലറ്റ് യന്ത്രം കൊടുക്കണമെങ്കിൽ, ഇലക്ട്രോണിക് യന്ത്രം കൊടുക്കണമെങ്കിൽ അത് നിയമത്തിൽ മാറ്റം വരുത്തിയതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ജോസിൻ്റെ അപ്പീൽ അനുവദിച്ചു. എന്ന് മാത്രമല്ല അതിൽ വലിയൊരു അതിക്രമം കൂടി ചെയ്തു. ഈ യന്ത്രത്തിൽ നടത്തിയ 50 ബൂത്തിലെ തെരഞ്ഞെടുപ്പ് മാത്രം റദ്ദാക്കി, ബാലറ്റ് പേപ്പറിൽ ചെയ്ത 38 ബൂത്ത് നിലനിർത്തി. അപ്പോൾ ജോസിന് നല്ലൊരു മേൽക്കൈയായി. അത് കഴിഞ്ഞ് ഈ 50 ബൂത്തിൽ മാത്രം പഴയ വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തി. അതിനിടയ്ക്ക് മരിച്ചുപോയ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പുതിയതായിട്ട് വോട്ടവകാശം കിട്ടിയ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ രണ്ടാമത് തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഈ അപ്പോഴും ശിവമ്പിളക്കേനാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. പക്ഷേ ആദ്യം കിട്ടിയ അത്രയും ലീഡ് കിട്ടിയില്ല, അതുകൊണ്ട് ജോസ് ജയിച്ചു. അങ്ങനെയാണ് ജോസ് നിയമസഭയിൽ തിരിച്ചെത്തിയത്, ശിവമ്പിള്ള എം എൽ എ അല്ലാതായത്. അതിനുശേഷമാണ് ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ മാറ്റം വരുത്തിയതും രാജ്യത്തെമ്പാടും ഇലക്ട്രോണിക് യന്ത്രം ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും നമ്മുടെ ത്രിതല പഞ്ചായത്തിലൊക്കെ മൂന്ന് തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടക്കുന്നു, അവിടെ യന്ത്രമില്ല, അവിടെ ബാലറ്റ് പേപ്പറാണ്. അത് വളരെ സമീപകാലത്താണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നത്. ആദ്യകാലത്തൊന്നും ഇലക്ട്രോണിക് യന്ത്രത്തെക്കുറിച്ച് മറ്റ് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യകാലത്ത് ഇതിനെക്കുറിച്ച് ചെറിയ സംശയം ഉന്നയിച്ച ആദ്യത്തെ ആൾ ഇപ്പോൾ ഒതുക്കപ്പെട്ട ബി ജെ പി നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എൽ കെ അദ്വാനിയാണ്. എൽ കെ അദ്വാനി പറഞ്ഞു ഇതിൽ ഈ ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ട്, തിരിമറിക്ക് സാധ്യതയുണ്ട്, ഇലക്ട്രോണിക് യന്ത്രം ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതൊന്നും ഈ രാജ്യത്ത് വിലപ്പോയില്ല. പിന്നീട് ഇലക്ട്രോണിക് യന്ത്രത്തിലാണ് പല തെരഞ്ഞെടുപ്പുകളും നടന്നത്. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും ആർക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണ് 2014 തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴും അതിനെക്കുറിച്ച് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടാണ് ജയിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും ഇതുവരെ ആരോപണം ഉന്നയിച്ച് കേട്ടിട്ടില്ല. അതിനുശേഷം ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി ജയിച്ചു. അപ്പോഴും ആർക്കും സംശയം ഉണ്ടായില്ല, ബി ജെ പിക്ക് വലിയ പരാജയം ഉണ്ടായി. 60-ൽ 67 സീറ്റിലും ആം ആദ്മി പാർട്ടി ജയിച്ചു. ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും വലിയ വിജയമായിരുന്നു. പക്ഷേ അപ്പോഴും ആരും സംശയം ഉന്നയിച്ചില്ല. കോൺഗ്രസ് നിലം പരിശായി. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 66 പേർക്കും ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു. അപ്പോഴും ആർക്കും സംശയം തോന്നിയില്ല ഇതിൽ കൃത്രിമമുണ്ട്. പിന്നീട് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ ബി ജെ പിക്ക് വലിയ വിജയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനൊരു സംശയം ആദ്യമായിട്ട് ഉയർന്നു വന്നത്. ആദ്യം സംശയം ഉണ്ടായത് മായാവതിക്കാണ്. കാരണം മായാവതിയുടെ പാർട്ടി തോറ്റ് തുന്നം പാടിയെന്നല്ല, വി കെ എൻ്റെ ഭാഷ പറഞ്ഞാൽ തോറ്റ് ബൗളർ ഹാറ്റ് ഇട്ടു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ശ്രീമതി മായാവതി, ശ്രീമതി അല്ല കുമാരി മായാവതി, ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് സംശയം ഉന്നയിച്ചു. ബി ജെ പിക്കാർ ഈ ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടാണ് വിജയിച്ചത് എന്ന ആരോപണം ഉന്നയിച്ചു. സാധാരണഗതിയിൽ മായാവതി ഉന്നയിക്കുന്ന ഒരു ആരോപണം അങ്ങോട്ട് ഒതുങ്ങിപ്പോവാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ മായാവതിയുടെ ആരോപണം കെജ്രിവാൾ ഏറ്റുപിടിച്ചു. കെജ്രിവാൾ അങ്ങനെ മായാവതിയെ പോലെ വിടുവായത്തം പറയുന്ന ആളല്ല. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ചിന്തകനാണ്, ബുദ്ധിമാനാണ്, പ്രഗത്ഭനാണ്, മറ്റു തരത്തിൽ പൊതുവെ വലിയ സ്വീകാര്യതയുള്ളതാണ്. കെജ്രിവാൾ ഏറ്റുപിടിക്കുകയും ഇത് ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട്, അതുകൊണ്ടാണ് ബി ജെ പിക്ക് ജയമുണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ സംഗതി സീരിയസ് ആയി, മായാവതി പറയുന്ന പോലെയല്ല. അതേ തുടർന്ന് രാജ്യത്തെമ്പാടും ഇതൊരു ചർച്ചാ വിഷയമായി. അപ്പോഴും കോൺഗ്രസ് പാർട്ടി ഇതേക്കുറിച്ച് യാതൊരു തർക്കവും ഉന്നയിച്ചില്ല. കാരണം ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണല്ലോ, കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇതുപോലുള്ള പല തെരഞ്ഞെടുപ്പുകളും നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവരാ രീതിയിലുള്ളൊരു ആരോപണം ഉന്നയിച്ചില്ല. പക്ഷേ പിന്നെ പിന്നെ ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ യന്ത്രത്തിൽ വലിയ തട്ടിപ്പാണ്, തിരിമറിയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ ആരോപണം നിലനിൽക്കുമ്പോൾ സമയത്ത് തന്നെയാണ് കേരള നിയമസഭയിലേക്ക് ബംഗാളിലേക്കൊക്കെയുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അടക്കം പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് ഛത്തീസ്ഗഡിൽ തിരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കൃത്രിമം നടന്നിരിക്കുന്നു, മധ്യപ്രദേശിൽ കൃത്രിമം നടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സ്ഥലത്തൊക്കെ കോൺഗ്രസ് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും അധികാരത്തിൽ വന്നു. അതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചതോടുകൂടി ആ ആരോപണം കെട്ടടങ്ങി. പിന്നെ ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഛത്തീസ്ഗഡിൽ അഴിമതി നടന്നു എന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയില്ല, പറയാൻ സാധ്യവുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും ബാലറ്റ് യന്ത്രത്തിലേക്ക്, ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം എന്നൊരാവശ്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല. ഒന്നുകിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാരായിരിക്കും ഇനി അധികാരത്തിൽ വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഏതായാലും വോട്ടിംഗ് യന്ത്രം തുടരും എന്ന കാര്യത്തിലും സംശയത്തിന് അവകാശമില്ല. പിന്നെ അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കണം എന്നുള്ളതിൽ യാതൊരു തർക്കത്തിനും അവകാശമുള്ള കാര്യമല്ല. കാരണം യഥാർത്ഥത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ചിഹ്നത്തിൽ തന്നെയാണോ വോട്ട് പതിയുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാകണം. അതിനിപ്പോൾ വി വി പാറ്റ് എന്നൊരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏർപ്പെടുത്തിയുകൊണ്ടാണ് ഇത്തവണ ഈ പോളിംഗ് വല്ലാതെ താമസിച്ചത്. 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് 6 മണിക്ക് അവസാനിപ്പിക്കാൻ പറ്റാതെ പോയത് ഇങ്ങനെ ഒരു പരിശോധന കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു പരിശോധന കൂടി നടക്കുന്നു. ഈ വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. സുപ്രീംകോടതി എന്ത് വിധി കൽപ്പിക്കും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന പാർട്ടിക്ക് തീർച്ചയായിട്ടും പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു നല്ല ന്യായമായിട്ട് ഇലക്ട്രോണിക് യന്ത്രത്തിലെ കൃത്രിമം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. പണ്ട് ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. 1971 പൊതുതെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രാഗ്രൂപമായ ജനസംഘം അടക്കം ഉന്നയിച്ച ആരോപണം ഈ ബാലറ്റ് പേപ്പറിൽ വലിയ കൃത്രിമം നടത്തിയിരിക്കുന്നു എന്നാണ്.
ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ച് തോറ്റ രാജനാരായണൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും ഈ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടത്തി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിക്ക് ഈ കിട്ടിയ വോട്ട് മാറ്റുന്ന പുതിയ സംവിധാനമാണ് ഇതിൽ നടപ്പാക്കിയതെന്ന് കോടതി ഇത് പരിശോധിച്ചു. ചില ബാലറ്റ് പേപ്പർ എടുത്ത് പരിശോധിച്ചു, അതിനുശേഷം യാതൊരു കൃത്രിമവും ഇല്ല എന്ന് കണ്ടെത്തി. ഏതായാലും രാജനാരായണൻ പോലും അതുകൊണ്ട് കൺവിൻസ്ഡ് ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കാലാകാലങ്ങളിൽ ഉന്നയിക്കുക എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.